സുനിയ, അടുത്തായിട്ട് നമ്മുടെ ഗുരുകുലത്തു നിന്നാണ് ഷെരീഫ് കാ, ആരാണ് വരാൻ പോണത്? നമ്മുടെ സ്ട്രോങ് കണ്ടന്റ്സ്. ശക്തിയേറിയ വിദ്യാർത്ഥി, അവിടെയും തെറ്റി, മത്സരാർത്ഥി എല്ലാം ഉണ്ട്. ഞങ്ങളുടെ വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥി എന്നേ പറയുള്ളൂ. ഈ കണ്ടസ്റ്റൻസ് എന്നല്ല പറയുമ്പോ അത് ഭയങ്കര ഏത് ഭാഷ പറയാൻ കിട്ടാത്തതല്ല. ഇതൊരു പേര് പറഞ്ഞില്ല, പേര് പറഞ്ഞില്ലല്ലേ? ഇല്ല, വാ മോളെ, വാ അനുശ്രീ, അനുശ്രീ പോയി പൊളിക്ക്. ലെറ്റ്സ് വെൽക്കം അനുശ്രീ. പിങ്ക് ഒക്കെ ഇട്ട് ഇവരുമായിട്ട് ചെറിയ മാച്ച് ഒക്കെ ഉണ്ട് കണ്ടോ. നിങ്ങളായിട്ട് ഒരു ചേർച്ചയുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് വന്നിട്ടുള്ളത് മോളെ. ഇത് വിദ്യ അർത്ഥിക്കുന്നവൾ, വിദ്യാർത്ഥിനി, വിദ്യാർത്ഥിനി. ഹാപ്പി ആയല്ലോ, ഇനി ബാക്കി പറയാലോ. ലോകത്തിന് അറിയാതെ കയ്യിന്ന് പോയി. ഏത് റൗണ്ടിലെ പാടം പോണേ? ഇളയരാജ സാറിന്റെ ആരോ പാടുന്ന ദൂരെ എന്ന് പറഞ്ഞ പാട്ടാണ് പാടുന്നത്. ആ
തിരാടിയ നാടുകളിൽ ഇങ്ങനെ സന്തോഷം കൊണ്ട് സങ്കടം വരികയെന്ന് പറയുന്നില്ലേ, ഈ റിഹേഴ്സൽ ടൈമിലാണെങ്കിൽ കൂടി അനുശ്രീ ഇങ്ങനെ പാടുമ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കിയാണ് ഇരിക്കുക അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഒരു പകുതിയൊക്കെ എത്തുമ്പോഴേക്കും പിന്നെ ഞാൻ അത് വിട്ട് അനുശ്രീയുടെ പാട്ടിലിങ്ങനെ ലയിച്ച് ഇങ്ങനെ ഇരിക്കും. അവസാനം കഴിയുമ്പോഴാണ് ഞാൻ കഴിഞ്ഞല്ലേ, അപ്പോൾ ഒന്നുകൂടി പാടാം. ഞാൻ പലതവണ അനുശ്രീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ ഒന്നും കൂടി പാടാം, അടിപൊളിയായിട്ട് പാടി, എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ എന്തൊക്കെ മിസ്റ്റേക്സ് പറയുന്നൊന്നും. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. കിട്ടിലുമായിട്ട് പാടി, താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഭയങ്കര രസം ഉണ്ടായിരുന്നു, ഒരുപാട് നല്ല പോർഷൻസ് ഉണ്ടായിരുന്നു, അസലായിട്ട് പാടി. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അടിപൊളി. നമ്മുടെ ഗുരുകുലത്തിന്റെ സപ്പോർട്ടർ അഖിൽ മാരാർ, ഫീൽ ഇട്ടായിരുന്നോ? ആ ഇത് മനോഹരമായിരുന്നു, മനോഹരമായിരുന്നു. ശോഭചിച്ചു, അയ്യോ ഒന്നും പറയാനില്ല. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ റോസ് പോലെ, പിങ്ക് റോസ പോലെ ആയിരുന്നു, അതുപോലെ പുഷ്പ പോലെ പാടിയെന്ന് തോന്നി. ഭയങ്കര മനസ്സിനൊരു കുളിർമയായിരുന്നു. സോ താങ്ക് യു, താങ്ക് യു, ബിഗ് താങ്ക് യു, ആൻഡ് അടിപൊളി. ഇത് ചേട്ടാ ഗുരുകുലം എങ്കയോ പോച്ചു, ഗംഭീരം, ഉത്കൃഷ്ട പെർഫോമൻസ്. ഡ്യുവറ്റ് സോങ് ഒരു സോളോ പെർഫോമൻസ് ആക്കുക എന്ന് പറയുന്നത് തന്നെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിലും പ്രത്യേകിച്ച് അനുപലവിയുടെ ഇതൊക്കെ ലാസ്റ്റ് ഒരു നോട്ടെത്തിട്ട് പിന്നെ വീണ്ടും താഴെ തെറ തെറ അങ്ങനെ വരുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. നോട്ടും കൂടെ അവിടെ ഇവിടെ കിടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ഒരു ഡ്യുവറ്റ് സോങ് സോളോ പെർഫോമൻസ് നടത്തുക എന്ന് പറയുന്നത്. അതെല്ലാം അനുശ്രീയുടെ കൈകളിൽ ഭദ്രമായിരുന്നു. രാജാ സാറിന് തന്നെ ഒരുപാട് സോളോ സോങ്സ് ഉണ്ടല്ലോ, അപ്പം നമുക്ക് അതിലേക്ക് പോവാന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അനുശ്രീ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, ഈ പാട്ട് അങ്ങനെയല്ല, ആ പാട്ട് എനിക്ക് ഓക്കെ ആണ് ചേച്ചി, ഞാൻ പാടാം. അനുശ്രീ എന്തോ ചേച്ചി, തുടക്കത്തിലത്തെ ആ ഹമ്മിങ് വന്നപ്പോ ഉണ്ടല്ലോ, നല്ല തിരുനെൽവേലി ഹൽവ നല്ല ചൂടായിട്ട് കഴിച്ചാലേ, ഇത്ര സുഖമായിരുന്നു കേൾക്കാൻ. പിന്നെ വേറെ ഒന്നും എനിക്ക് എടുത്ത് പറയാതിരിക്കാം, ഫസ്റ്റ് പല്ലവി മോള് പാടിയത് ശരിക്കും എന്താ പറയണ്ടേ, രാജാ സാർ എന്താണോ പറഞ്ഞു തന്നത് അതങ്ങനെ കൃത്യമായിട്ട് കേട്ടത് പോലെ ആദ്യത്തെ പല്ലവി മാതിരി. എനിക്ക് തോന്നിയ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ആ മിഡിൽ പല്ലവിയിലത്തെ നിർത്തിയപ്പോ ഭയങ്കര ഭംഗിയായിരുന്നു. ആ മിഡിൽ പല്ലവിയിലത്തെ പോർഷൻ വളരെ 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 ഇഷ്ടമായി. ബാക്കി ഞാൻ ആകാശത്താണ്. ഞാൻ ആക്ച്വലി മോള് പാടി തുടങ്ങിയപ്പോ മുതലേ എനിക്കിങ്ങനെ
ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഇനി എന്തെങ്കിലും അങ്ങനെ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കില്ലേ കുറച്ച് കഴിയുമ്പോൾ, ഒരു രക്ഷയില്ലാണ്ട് പാടിയാനോ, എന്തൊരു രസമാണ് കേൾക്കാൻ. ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ സുഖിച്ചിരുന്നു ഞങ്ങൾ എല്ലാവരും. ഗോഡ് ബ്ലെസ് യു ആൻഡ് സോ പ്രൗഡ് ഓഫ് യു ട്ടോ. ഞാൻ അവിടെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ എത്തെ പിന്നെ. എന്റെ വകയും കൂടെ ഒന്ന് കൊടുത്തേക്കാം, ഞാൻ ഇവിടെ തന്നു വിടാം. ഒരു ലോഡ് ഉമ്മയുമായി സിത്തു ഇത. അനുശ്രീയുടെ മാർക്സ് നമുക്ക് കാണാം. മാർക്സ് പ്ലീസ്.